കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടരാം. സ്ത്രീകളും പൊതുപ്രവർത്തനവും. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ എണ്ണം കുറവായി വരുന്നത് പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും? നമ്മളൊക്കെ കഴിവുറ്റ ഒട്ടനവധി സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും ഇൻ റിയാലിറ്റി ഓൺ ഫീൽഡ് ഉള്ള സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി കുറവാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നു എന്ന് പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ വലിയ മുൾക്കിരീടമാണെന്നൊക്കെയാണ് തോന്നുന്നത്. സത്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളിൽ സ്വാഭാവികമായ ഏത് ഫീൽഡിലും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് അതിജീവിക്കാൻ കഴിയും. നീ പറയുന്ന കണക്ക് നമുക്കൊരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ അതിജീവിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഈ എന്തുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ചരിത്രത്തിലേക്ക് പോയാൽ തന്നെ ഫ്രഞ്ച് വിപ്ലവം, ലോകത്തിലെ പല വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ധാരാളം സ്ത്രീകൾ, നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ്, ധാരാളം സ്ത്രീകൾ അതിൽ പങ്കാളികളായിരുന്നു. എല്ലാ അർത്ഥത്തിലും എന്തൊക്കെ പുരുഷന്മാർ മുദ്രാവാക്യം വിളിക്കുകയും തല്ലുകൊള്ളുകയും ജയിലറുകൾ പോവുകയും ആ ഭാഗത്ത് എല്ലാം സ്ത്രീകളുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ഉണ്ടായിരുന്നിട്ട് എല്ലാമൊക്കെ കഴിഞ്ഞ് വിപ്ലവമൊക്കെ വിജയിച്ച് വിപ്ലവകാരികളെല്ലാം ഒത്തുകൂടി ഭരണകൂടത്തെക്കുറിച്ചുള്ള ചർച്ച, എങ്ങനെയൊക്കെ ആയിരിക്കണം ഇനി നമ്മുടെ ഗവൺമെൻറ് എന്ന ചർച്ച, ചർച്ച വരുന്നു, നേതാവിനെ തീരുമാനിക്കുന്നു, മന്ത്രിയെ തീരുമാനിക്കുന്നു, എല്ലാതെ ഒറ്റ സ്ത്രീയുടെ പേര് പറയുന്നില്ല. ചരിത്രത്തിൽ പേരുകൾ ലിഖിതപ്പെടുത്താത്ത സ്ത്രീ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, കഴുമരത്തിലേക്ക് പോകാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നു, തല്ലുകൊള്ളാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു, എന്തേ മന്ത്രിപദത്തിലേക്ക് ഇതിൽ ഒരു സ്ത്രീയെ നിങ്ങൾ പരിഗണിക്കാത്തത്? ചരിത്രത്തിന്റെ താളുകളിൽ പേര് രേഖപ്പെടുത്താത്ത, ഒരുപക്ഷെ എന്റെ അറിവ് ഓർമ്മയിൽ ഇല്ലാത്തതാകാം, ആ സ്ത്രീക്ക് പോലും അന്ന് ചോദിച്ച ചോദ്യം ഇന്ന് നമ്മൾ ചോദിക്കുന്നു. അവിടെ നമ്മൾ സോവിയറ്റ് യൂണിയൻ റെസ്പെക്ട്, ആദ്യമായി സ്ത്രീക്ക് സോവിയറ്റ് യൂണിയൻ ഉണ്ടായി എത്ര കാലം കഴിഞ്ഞ കൂടുതൽ, ഇന്ത്യ എന്ന് പറഞ്ഞ റിപ്പബ്ലിക്ക് അന്നോട്ട് ഞാൻ പറയുന്നത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്നോട്ടുണ്ട്. അമേരിക്കയിൽ ഇപ്പൊ പോലും പ്രസവത്തിന് പോലും ലീവ് ഇല്ല, വളരെ കുറവല്ല, ശബളത്തോടുകൂടി ലീവ് അല്ല. അങ്ങനെ ആദ്യമായി എല്ലാ നിയമങ്ങളും, സ്വത്തിൽ അവകാശ സ്ത്രീക്ക് കിട്ടി, ഭരണത്തിൽ അവകാശ സ്ത്രീക്ക് കിട്ടി, ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ പറയുമ്പോഴും അവിടെ അസ്വാതന്ത്ര്യത്തിന്റെ വലിയ ചങ്ങലകളും മതിലുകളും ഉണ്ടായിരുന്നു. നമ്മൾ അത് വെച്ച് പറയുമ്പോൾ വളരെ എതിരാണെന്ന് ചിലപ്പോ പറയും, പക്ഷേ സ്വത്തവകാശം ആദ്യം തൊട്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇസ്ലാമാണ്. പിന്നെ നമ്മളിപ്പോ ട്രിപ്പിൾ തലാക്ക് ഒരു പ്രാകൃതമായിട്ടുള്ള രീതിയാണ്, അത് മാറ്റണം, മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകളെ ധ്വംസിക്കുന്നതായിട്ട് മാറ്റണമെന്ന് പറയുന്നു. പക്ഷേ ഇസ്ലാം മതത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ സ്ത്രീ ഭാര്യയ്ക്ക് ഭർത്താവിനെ മൊഴിയെല്ലാനായിട്ട് ഒരു വകുപ്പുണ്ട്. പക്ഷെ അതടുത്ത് പ്രയോഗിക്കുന്നുണ്ട്, അത് ഇപ്പോഴത് പ്രയോഗിക്കുന്ന പ്രായോഗികമാക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പിന്റെ ദോഷം. പുരുഷ മേധാവിത്വമാണ് പൗരോഹിത്യ രംഗത്ത് എല്ലാ മതങ്ങളിലും ഉള്ളത്. ഒരു സ്ത്രീ പൂജിച്ചാൽ അമ്പലത്തിൽ നിയന്ത്രണം, ദേവതകൾ പോകില്ല, ഒരു പള്ളിയിൽ ആരാധന നടത്തിയാൽ പോകില്ല. പക്ഷെ ഒരു മതവും സ്ത്രീയെ കൊണ്ട് സ്ത്രീകളെ തന്നെ അവിടേക്ക് സ്ത്രീകൾക്ക് നിരോധിത മേഖലയാണ്. പക്ഷേ അതിനെ പറഞ്ഞു വേറെ നമ്മൾ അല്ല, ഞാൻ ഈ പറഞ്ഞു വെക്കാൻ ആലോചിച്ചത് അത് തന്നെ. അന്ന് ആ ഫ്രഞ്ച് വിപ്ലവകാരികളായ സ്ത്രീകൾ ചോദിച്ച ചോദ്യം ഇന്ന് നമ്മൾ ചോദിക്കുന്നു. നമ്മുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രത്യേകം എനിക്കൊരു ചോദ്യം, സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ സ്ത്രീയുടെ സ്ഥാനം, ഞാൻ അതിലേക്ക് വരിക. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, സ്ത്രീക്ക് നിയമപരമായ ആ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹം നിയമപരമായി അതിനെ കൊണ്ടുപോകും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു 2010 ഈ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി അഭിമാനം മറച്ചു വയ്ക്കാതെ ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ നിയമം, അതായത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആ പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അത് അവിടെ എന്തുകൊണ്ട് നിന്നു എന്ന് ചോദിച്ചു അദ്ദേഹത്തെ സുജാച്ച് സംസാരിച്ചപ്പോൾ രാഷ്ട്രീയ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമേ സൂചിപ്പിക്കും. 2010 കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ ഭൂരിപക്ഷം കുറവായിരുന്നു. രാജ്യസഭയിൽ പാസാക്കിയെടുത്ത ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. എല്ലാം വനിതാ നേതാക്കന്മാർ, രാഷ്ട്രീയ ഗീതാ മുഖർജി അടക്കം മുഴുവൻ സഭയിൽ ഹാജരായിരുന്ന സുഷമ സ്വരാജ് ഉൾപ്പെടെ എല്ലാവരും വനിതാ ബില്ലിനെ അനുകൂലി സംസാരിച്ചു. പക്ഷേ അവിടെ ഉണ്ടാക്കിയ നാടകീയ രംഗം, അത് രാഷ്ട്രീയമൊന്നുമില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ എംപിമാർ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ഇത് പാസ്സാവരുതെന്നാണ്. രാഷ്ട്രീയമൊന്നും അക്കാര്യത്തിൽ ഇല്ല, പോകാതെ നോക്കാന്നുള്ള സ്വന്തം സ്വാർത്ഥത മാത്രം, വേറെ നമ്മളോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല ആ സമയത്ത്. പക്ഷെ അടുത്ത ദിവസം ഇതുപോലെ ലോക്സഭയിൽ പാസ്സാക്കിയ ഞങ്ങൾ എതിർക്കും, വാച്ച് ആൻഡ് വാർഡിനെ ഇറക്കി നിർത്തി ചെയ്താൽ ഞങ്ങൾ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച വനിതാ നേതാക്കന്മാർ അടക്കമുണ്ട്. നമുക്ക് പോലും ഈ കാര്യത്തിൽ കൂട്ടായ യോജിപ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നരേന്ദ്രമോദി രാഷ്ട്രീയം മാറ്റിവെച്ച് പറയാം, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് വനിതാ സമ്മേളനം ബില്ല് പാസ്സാക്കുന്ന വർഷം 4 കഴിഞ്ഞ് ഇതുവരെ വേണ്ടിയിട്ടില്ല. ആവശ്യത്തിലേറെ ഭൂരിപക്ഷമുണ്ട്. അക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും
ഒരുമിച്ച് നിൽക്കണം. ഈ പറഞ്ഞ ഒരു വലിയ പ്രധാനമായിട്ട് 95 നിയമ ഭേദഗതി വന്ന് 93 ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഏ ഒരു രക്ഷയിൽ എവിടുന്ന് സ്ത്രീകളെ കണ്ടുപിടിക്കും, ഞങ്ങൾ എല്ലാവരും ഞാൻ യുവക്കോൺഗ്രസ് പ്രവർത്തിക്കും. എങ്കിലും അതിലെനിക്ക് തോന്നുന്നു സുജാത മാഡത്തിന് കുറച്ച് ആഡ് ചെയ്യാനുണ്ടാവും. കാരണം ആ ചർച്ച വന്ന സമയത്ത് അതിൽ നേരിട്ട് പങ്കെടുത്ത ആളെന്ന നിലയിൽ അതിൽ സംവരണത്തിനുള്ളിൽ സംവരണം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചർച്ചകള് എല്ലാ കാലത്തും നടക്കും. അതാണ് യു പിയുടെ കാലത്തായാലും എൻ ഡി എയുടെ കാലത്ത്. കാരണം അന്നത്തെ വനിതാദ്യ ബില്ല് രാജ്യസഭ പാസ്സാക്കി ലോക്സഭയിൽ വരുന്ന ദിവസത്തിന് ബിന്ദു ഒരു പ്രത്യേകതയുണ്ട്. സാർവദേശീയ മഹിളാ ദിനത്തിന്റെ 100-ാം കേരളത്തിലെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സംവരണം തരുന്ന പറഞ്ഞേ, ആ കാര്യത്തിൽ വേണ്ടത്ര ഒരു ഇത് കാണിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്ത കാലം സപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഈ കാലം ഈ അവിടെ ഈ പറഞ്ഞ പോലെ സംവരണത്തിനകത്തെ സംവരണം പ്രശ്നങ്ങളെല്ലാം വന്ന് അത് അവിടെ കിടന്നു. ഇപ്പോ ഞാൻ പറയട്ടെ, ഒന്നും തോന്നരുത്, രാത്രിയില് GST നടപ്പിലാക്കുന്നതിന് വേണ്ടി രാത്രി സംയുക്ത സഭ വിളിച്ച് ലോക്സഭ ഇപ്പോഴത്തെ ഒരു സംയുക്ത സഭ വിളിച്ചുകൂട്ടി എന്താ ഈ വനിതാ ഞാൻ പറയുന്നത് ശക്തമായ നമ്മളെല്ലാവരും മിനിമം വനിതാ നേതാക്കന്മാരെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, സർഗശേഷിയുള്ള കഴിവുള്ള വനിതകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇല്ല എന്ന ഒരു വലിയ ഒരു കരിനിഴൽ പരത്തിക്കൊണ്ട് ഇത് സ്ത്രീകളെ കൊടുത്ത ശരി. നേരത്തെ സൂചിപ്പിച്ച ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ വികസന കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. പുരുഷന്മാരുടേതാണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പുരുഷൻ, മറ്റൊരു പഞ്ചായത്ത് മെമ്പർ സ്ത്രീ. പുരുഷൻ ആ വാർഡിലെ പാലം നിർമ്മിക്കുന്നതും മറ്റു കാര്യങ്ങളും പുരുഷൻ ചിന്ത, സ്ത്രീയുടെ ചിന്ത ആദ്യം പോകുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ ആ ശോചിയാവസ്ഥ വരും. വ്യക്തവും മാത്രമല്ല സൂക്ഷ്മമായ നിരീക്ഷണം, അതിൽ തന്നെ മനുഷ്യ മാനവികത കൂടുതലുള്ള സ്ത്രീക്ക് ഇത് രണ്ടും കൂടി ചേർന്നാലേ ഭരണമാവുള്ളൂ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ, ഈ രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. IPC 498 ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് എടുത്തുമാറ്റണമെന്ന് ലോ കമ്മീഷൻ ശുപാർശ കൊടുക്കുക, എങ്കിൽ എന്തേ 3-0 ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ? ഇപ്പൊ അതുപോലെ സുപ്രീം കോടതി ദളിത് നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഉടനെ അതങ്ങ് എടുത്തു കളയുക. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകള്, ദളിതര്, സാധാരണക്കാരായ ജനങ്ങൾ, സ്ത്രീകളുണ്ടെങ്കിൽ അത് വരില്ല. 1970കൾക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ അടക്കം സഹോദരിമാർ നടത്തിയ സ്ത്രീ വനിതാ നേതാക്കൾ നടത്തിയ ശക്തമായിട്ടുള്ള ഫൈറ്റിന്റെ ഫലമായിട്ടാണ് ഈ 498 കൊണ്ടുവരാൻ വേണ്ടി സംരക്ഷണം ചെയ്ത സ്ത്രീകൾ ഇന്ന് നിലനിർത്താൻ വേണ്ടി വളരെ പാടുപെട്ടാണ് സ്ത്രീകൾക്ക് തുല്യ ജോലിക്ക് തുല്യ കൂലി തുല്യ അവസരങ്ങൾ ഇതിനെല്ലാം വെച്ച്. ഇപ്പൊ തൊഴിലേ ഒരു അതിന് സമരത്തിന് മുമ്പേ തന്ന തൊഴിൽ നിയമങ്ങൾ മുഴുവൻ ഇപ്പൊ റദ്ദ് ചെയ്യപ്പെടുകയാണ്. സായിപ്പ് വന്നുപോലും തരാൻ നിൽക്കത്തില്ല. നമ്മള് കൊണ്ടുവന്നത് ആർക്ക് വേണ്ടി? അപ്പൊ ഈ ഇത് ഭരണകൂടങ്ങൾ നിയമങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇതിന്റെ എല്ലാം ഈ പറയുന്ന നിയമ ഭേദഗതിയുടെ എല്ലാം ആത്യന്തികമായി വിഷമം അനുഭവിക്കേണ്ട സ്ത്രീകളാണ്. കുടുംബത്തിലെ വരുമാനം നിലയ്ക്കുമ്പോ അതിന്റെ ദുരന്തഫലം സ്ത്രീ ഏറ്റുവാങ്ങണ്ടേ? പുരുഷന് അത്ര ഏറ്റുവാങ്ങുന്നത് നമ്മള് കണ്ണീരൊലിപ്പിക്കുന്നതിനേക്കാളും പോലീസ് പോളിറ്റിക്സ് ഈ രണ്ട് മണ്ഡലങ്ങളിലും എത്രയും പെട്ടെന്ന് സ്ത്രീ പ്രാതിനിധ്യം വൽക്കൂട്ടേണ്ടതായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം പൂർണ്ണമായി അപ്പൊ ഞാൻ എന്റെ പ്രസ്ഥാനം ഞാൻ ആ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം എനിക്കുള്ള ആളാ. കാരണം പഴയതിൽ നിന്നൊക്കെ വലിയ മാറ്റം വന്നു. ഞങ്ങളുടെ പാർട്ടി ബ്രാഞ്ചിലാട്ടെ ഉയർന്ന കമ്മിറ്റികളിലെല്ലാം തന്നെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്ത്രീകൾ വരാൻ തുടങ്ങി. പക്ഷെ പോരാ, ഇനിയും കൂടുതൽ സ്ത്രീകൾ വേണമെന്നുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം വരാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പാർട്ടി കമ്മിറ്റികൾ അക്കാര്യത്തിന് മുഖം നോക്കാതെ പറയും. പലപ്പോഴും പലരുടെയും എന്താ പറയാ, എതിർപ്പിന് സ്ഥിരം പാത്രീഭൂതരാകുന്ന ആളുകളാണ് നമ്മള്. അത് പക്ഷെ ആശയപരമായിട്ടാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഈ സ്ത്രീകൾ ഉൾപ്പെടുന്ന വിഭാഗം നമ്മളെല്ലാവരും നമ്മുടെ എന്താ പറയുക പൂർവ്വസൂചികളൊക്കെ തന്നെ അന്ധകാരത്തെ ജാതിയുടെയും മതത്തിന്റെയൊക്കെ വേലിക്കെട്ടുകൾ അന്ധവിശ്വാസങ്ങൾ ആ കാലഘട്ടത്തിൽ പോലും
ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസിഡന്റ് 1917 വനിതയായതാ. ഹാനി ബസന്റ്. അത് കഴിഞ്ഞ് 25 സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റ് വനിതയായതാ. സ്ത്രീകളാണ് ഫൈറ്റ് ചെയ്ത സ്ത്രീകളെ ചരിത്രത്തിൽ എവിടെ രേഖപ്പെടുത്തിയേക്കുന്നത്? പിന്നീട് അങ്ങോട്ടേക്ക് 34 നെല്ലീസൻ ഗുപ്തയായി. ഈ അതുപോലെ തന്നെ കേരള നിയമസഭ എടുത്തു നോക്കും. ആദ്യ കേരള നിയമസഭയിലൊക്കെ കോൺഗ്രസിന് MLA മാരുണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസിന് MLA മാരില്ല. ചോദിച്ചാൽ പറയാം, സീറ്റ് വന്നില്ലേ, ജയിക്കാത്ത ഞങ്ങളെ കുറ്റമാണോ? എതിർപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തോൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള സീറ്റുകൾ ചിലതൊക്കെ 78% സ്ത്രീകളാണ് ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൽ 76% മുത്തുമണി പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ത്രീ അവകാശങ്ങൾ എന്ന് പറയുന്നത് കേവലം നമ്മൾ പൊതുപ്രവർത്തകരായ സ്ത്രീകളുടെ മാത്രം കാര്യവും ബാക്കി സ്ത്രീകൾക്കൊന്നും ഇത് ഞാനൊരു ദിവസം ഇങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ പതുക്കെ നടന്നു വന്ന് എന്റെ അടുക്ക വന്ന് ഇരുന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് ദൂരെ നടന്നു വരിക, സുജാത മാഡം അല്ലേ? ഞാൻ പറഞ്ഞ, അതെ. യോ, ഗ്യാസിന്റെ വില കൂട്ടി ഗ്യാസിന്റെ എണ്ണം വെട്ടിക്കുറച്ച് സമരം ചെയ്യാൻ പോകുന്നില്ലേ? മാഡം സമരം ചെയ്യാൻ പോകുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ, ഒരു ആലപ്പുഴയിൽ ഒരു സമരത്തിന് പോവാ, ബാ നിങ്ങളോട് വരാൻ പറഞ്ഞു. അത് വരത്തില്ല. ഞാൻ പറഞ്ഞ, ഈ അപ്പൊ ഇവരെ ഇവരൊക്കെ ധരിക്കുന്നത് നമ്മൾ കുറെ ആളുകള് എന്നിട്ടോ ആ സമരം ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശരിയായില്ല പറഞ്ഞ് വിമർശിക്കാനും അല്ലാതെ കോളേജിൽ പോവാൻ ബസ് കയറിക്കൊണ്ടിരുന്നപ്പോ ഒരു പ്രശ്നം ഉണ്ടായി. ഈ ലേഡീസ് ഉള്ളി ബസ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചുപേര് ചിലപ്പോ അതിന് മുമ്പേ എക്സ്ട്രാ ക്ലാസ്സിനൊക്കെ പോകുന്നവരായിരിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ ചെന്നില്ല. അപ്പൊ എന്റെ കൂടെ ഉള്ള കുറച്ച് കൂട്ടുകാർ പറഞ്ഞത്, ഇന്നലെ ജമീല ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഇങ്ങനെ കയറി എല്ലാരെയും തള്ളി മാറ്റി ഇങ്ങനെ ആ കമ്പി പിടിച്ചോണ്ട് നിൽക്കാൻ ഒരാളില്ലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ആദ്യം കയറാൻ പറ്റില്ല, കുറെ പേർക്ക് കയറാനേ പറ്റിയില്ല. എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. പിറ്റേ ദിവസം തൊട്ട് ഈ പറഞ്ഞതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എവിടെയും പിടിക്കാൻ നിൽക്കില്ല, ഞാൻ ആദ്യം ഇടിച്ചേറിയാം. ഒരു പക്ഷേ അവർക്ക് എല്ലാവർക്കും അത് മാറാതെ നമ്മുടെ ഈ വ്യവസ്ഥിതി മാറില്ല. കാരണം അതെങ്ങനെ മാറ്റണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചൂടുരുളി വാങ്ങിപ്പിക്കുക, അവക്ക് കൊള്ളിക്കോട്ടെ. ഈ 31% സീറ്റിന് വേണ്ടി നമ്മൾ എന്ത് സമരം ചെയ്തെടുത്തെ? പറഞ്ഞാ സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോ നമ്മൾ ചിലപ്പം പറയുമല്ലോ, അയ്യോ അതെ അത് സീറ്റാകുമ്പോ ചെല്ലു പറയും, നിങ്ങൾക്ക് ഉണ്ടാതിരുന്നു കൂടെ, അവരെ എന്തിനാ വെറുതെ എണ്ണീപ്പിക്കുന്നേ, ഇങ്ങനൊക്കെ ചോദിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് അവരുടെ മകനോ ഭർത്താവോ ഒന്നിരിക്കും, അതിനെ ഒന്ന് എണീപ്പിക്കാൻ നിങ്ങൾ നോക്കി. ചേട്ടാ അവിടെ ഇരുന്നപ്പോ അവള് ഉടനെ. ഞാനാണ് സ്ത്രീയിൽ നമുക്കെടുക്കാം ഒരു ചെറിയ ഇടവേള. എന്തുകൊണ്ടാണ് സ്ത്രീകളെ ജയിപ്പിക്കാൻ സ്ത്രീകൾക്കൊരു വിഷമം? എപ്പോഴെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അതൊരു ചർച്ചാ വിഷയം വരും, അത് അനധി വിദൂരം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്തവള് അല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതായത് നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ സ്ത്രീകൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളത്. അത് ഒരു വശത്ത് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതില് അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം വേണം, തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകൾ വേണം, നിർഭയമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, ഇതിനെല്ലാം വേണ്ടി സ്ത്രീകൾ ശക്തമായി മുന്നോട്ട് വരണം. അതിന്റെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാകും. ആ രൂപത്തിൽ നമുക്ക് അവരെ സജ്ജരാക്കിയേ പറ്റൂ. അവിടെയാണ് പുതിയ തലമുറയ്ക്ക് ഒരു റോൾ ഉള്ളത്. പുതുതായി വരുന്ന പുതിയ തലമുറയ്ക്ക് ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. പുതിയ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അത് യഥാർത്ഥത്തിൽ ആരംഭിക്കണം. ഇപ്പൊ നമ്മൾ പണ്ടുതൊട്ടേ പറയുന്നതാണ്, വീട്ടിൽ മോൻ പാത്രം കഴുകണ്ട, മോള് പാത്രം കഴുകിയത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കേട്ടു. പക്ഷെ എത്ര വീടുകളിലാ മാറ്റം വന്നു? പക്ഷെ അന്ന് മകനെ വിറവ് വെട്ടാൻ വിടുവായിരുന്നു, ഇന്നല്ല കോരിക്കൊണ്ടുവരാൻ വിടുവായിരുന്നു. അതുകൊണ്ടാണ് മോളോട് കുറച്ച് സുരക്ഷിതമായി വീട്ടിൽ ഇരുന്ന് കഴുകിക്കൊള്ളാം. ശാരീരിക ശക്തി ആ രീതിയിൽ പൂർണ്ണമായിട്ട് എടുത്തത് വീട്ടിലെ പൗരപ്രമുഖൻ ഇരിക്കാം. അവന്റെ വെളിയിലത്തെ വെളിയിടങ്ങളെല്ലാം അവന് നഷ്ടം. രാത്രിയിൽ സ്ത്രീ ഇറങ്ങിയ ഡൽഹി പീഡന കേസിലെ പെൺകുട്ടിയെ
രാത്രിയിൽ ഇറങ്ങി നടന്നത് എന്തുകൊണ്ടും ചോദിച്ചു എന്നുള്ളത് നാട്ടിലെ സാധാരണക്കാർ മാത്രമല്ല, സാധാരണക്കാരെ അന്ന് അവിടെ വന്ന് കൂടി അവരെ മനസാക്ഷി തന്നെ ഞെട്ടിത്തെറിച്ച് അവരെ ഉന്നത സ്ഥാനീയർ പറയുന്ന എന്തിന് അവിടെ പോയി, നിങ്ങൾ എന്തിന് പെൺകുട്ടി വസ്ത്രം ധരിക്കുന്നത്? ഈ കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഡൽഹി പീഡന കേസിൽ കുട്ടി അടക്കം വസ്ത്രം ധരിച്ചിട്ടൊന്നുമല്ല ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അത് പക്ഷെ ഇത് ഏറ്റു പറയാൻ സ്ത്രീകൾ തന്നെ ധാരാളം. അതല്ല, നിങ്ങൾ ഇത് സുജാത നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഒരു അജണ്ട ഇതിന്റെ പിറകിലുണ്ട്. എന്തിനാണ് ഈ ആഭരണം? സ്വർണം സ്ത്രീധനം ചോദിക്കുന്നു, അത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കണം, അതും പെണ്ണിന്റെ പുറത്തിട്ട് അലങ്കരിച്ചു കൊടുക്കണം. ഒരു സോപ്പ്, അതെ അതെ, ഒരു പെൺകുട്ടിയുടെ പുറത്ത് ആഭരണങ്ങൾ ഇട്ട് അല്ലെങ്കിൽ പട്ടുസാരി ചെലവാക്കി, ഇതെല്ലാം ഇപ്പൊ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. വലിയ ബിസിനസ്. നമ്മളൊക്കെ കുഞ്ഞായിരുന്നു അക്ഷയ തൃതീയ എന്ന് പറഞ്ഞൊരു കാര്യം. ഇപ്പൊ എല്ലാം ഇത് മാത്രമല്ല, മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇപ്പൊ മൊണറ്റൈസ് കഴിഞ്ഞു. അടിയ മോള് ഏറ്റവും ഫീസ് കൊടുക്കേണ്ട കോളേജിലാണ് പഠിക്കുന്നത്. നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ പറയുന്നത് ഒറ്റ പൈസ വിദ്യാഭ്യാസത്തിന് ചെലവാക്കേണ്ടി വണ്ടിക്കൂലി മാത്രം. പണ്ട് പഠിച്ചാൽ ഒന്നാമതുണ്ടല്ലോ നമുക്ക്, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വളർന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കെല്ലാവർക്കും നമ്മുടെ അയൽവക്കത്തെ എല്ലാവരെയും കുറിച്ച് അറിയാം, പ്രായമായ ആളുകളെ കുറിച്ച് അറിയാം, ഇടത്തരക്കാരെ കുറിച്ച് അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തെ വീടുകളൊക്കെ നമുക്ക് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവര് അവർ അവിടെ എന്താ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്കറിയാം, അവര് വിരുന്ന് പോകുന്ന വീടുകൾ അറിയാം, അവരുടെ ബന്ധുക്കൾ എവിടാന്നൊക്കെ അറിയാം. ഇന്നത്തെ നമ്മുടെ നിങ്ങൾ പരിചയപ്പെടുന്ന കുഞ്ഞുങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയേ, അടുത്തുള്ള വീടുകളെ സംബന്ധിച്ച് ചോദിച്ചാൽ. ഞാനിതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ മാഡം, നേരത്തെയൊക്കെ വീട്ടിൽ ചെന്നാല് തൊട്ടടുത്ത വീടുകളിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും വൈകുന്നേരം പോയി സുഖമാണോ ചേച്ചി എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം. പക്ഷെ ഇപ്പൊ നമുക്ക് ആറരയ്ക്ക് ശേഷം സത്യം പറഞ്ഞാൽ ഒരു വീട്ടിലേക്കും കയറി ചെല്ലാൻ പറ്റില്ല. കാരണം എല്ലാവരും, ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷേ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ടി വിയുടെ മുൻപിൽ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പം നമ്മൾ അവിടെ ചെല്ലുന്നത് പലപ്പോഴും അവർക്ക് ഒരു അലോസരം ഉണ്ടാകുന്ന മൊബൈൽ. ഇന്ന് ഞാൻ ട്രെയിനിൽ കയറിയപ്പോ കായംകുളം മുതൽ ചെങ്ങന്നൂർ വരെ ഇരുന്നപ്പോ ഒരു കുട്ടി, നല്ല ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ഇരിക്കുക, അപ്പൊ അവള് ചെവിയിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, എനിക്ക് എന്റെ മുഖത്തോട്ട് പോലും ഇവള് നോക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. കുറെ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്റെ മോളെ കണ്ണിന് കേടുവരുത്തില്ലേ, മക്കൾ ഇച്ചിരി നേരം അതൊന്ന് ഓഫ് ആക്കി പോയി. ഇത് പറഞ്ഞപ്പോൾ ഇവൾ എന്നോട്, ഇവൾക്ക് എന്നെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ കുട്ടിക്ക് എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് മാഡത്തിന്റെ പേര്, ഞാനപ്പോ പേരൊക്കെ പറഞ്ഞു, അയ്യോ എന്റെ അമ്മ പറയാറുണ്ടായിരുന്നു, എന്റെ അമ്മ പഴയ മണ്ണ് എം എസ് എൻ കോളേജിൽ പഠിച്ച മാഡം, എം എസ് എൻ കോളേജിലല്ലേ പഠിച്ചേ. അപ്പൊ ആ എന്നൊക്കെ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ഇത്രയും നേരമായിട്ട് കേറുന്ന മോളിൽ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. അവരതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയാം, അതിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന എല്ലാം നല്ലതും അവർ ഉൾക്കൊണ്ടോട്ടെ. പക്ഷേ ഈ സമൂഹത്തെ പഠിക്കാൻ ചുറ്റിലേക്ക് നോക്കണം, സംഭാഷണം അതെല്ലാം ഞങ്ങളെയൊക്കെ രൂപപ്പെടുന്നതിൽ നമ്മുടെ ചർച്ച ഇല്ലേ, നമ്മുടെ യാത്രകള്, നമ്മുടെ ചർച്ചകള്, ഇതെല്ലാം ലോകത്തിലായിരുന്ന ഈ നേതാക്കന്മാരെ, പ്രസിദ്ധരായ വ്യക്തികളെ ഒന്ന് കാണണം. ഞാൻ എപ്പോഴും ഇവിടെ നമ്മള് സംസാരിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഈ പഠിക്കാൻ വന്നു, ട്രിവാൻഡ്രത്ത് എൽഎൽബിക്ക് പഠിക്കാൻ വന്നപ്പോ ഞാൻ സിൻഡിക്കേറ്റിലെ സെന്ററിലെ വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ ഓർക്കുന്നു അന്ന് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഹൃദയകുമാര ടീച്ചറ, വിമൻസ് കോളേജ് പ്രിൻസിപ്പൾ, ഞാൻ ഇനി ഹൃദയകുമാര ടീച്ചറെ കാണാൻ പോയി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ടീച്ചറെ കാണാൻ വേണ്ടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹൃദയകുമാര ടീച്ചറിനെ ചോദിച്ചു ഇരുന്നിട്ടുണ്ട്, ഹൃദയകുമാര ടീച്ചറെ കാണാൻ പോകുമ്പോ ഈ പിന്നെ നമ്മുടെ ഓമൻകുട്ടി ടീച്ചറിന്റെ വീടിന്റെ വാതക്കെ കൂടെ എപ്പോഴും നല്ല പാട്ടൊക്കെ കേൾക്കാം. ആ വീടിന്റെ വാതക്കെ പോയി നമ്മൾ നിൽക്കുമായിരുന്നു. കാരണം അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം നല്ല സ്വാധീനിച്ച വ്യക്തികൾ ഉണ്ടായിരുന്നു, വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു, ജീവചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നുമല്ല. ഇത് ഈ നമുക്കൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. നിങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ വനിതകൾ ഈ പഠിപ്പിക്കുന്നതിന് ഞാൻ പറയുന്നത്, സ്ത്രീകൾക്കുള്ള സ്ത്രീകൾക്ക് യുവപാഠ പുസ്തകങ്ങളില് സ്ത്രീകളായിട്ടുള്ള കുട്ടി വിദ്യാർത്ഥിനികൾക്ക്, പുരുഷന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിങ്ങനെ മാറ്റിയിട്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങളെങ്കിലും സ്ത്രീകളായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു നേതൃത്വ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നോവൽ സ്ത്രീകൾ ജീവചരിത്രം ഒന്ന് വായിച്ചു തുടങ്ങട്ടെ. അത് മാത്രമല്ല, ഇപ്പൊ ഈ നോബൽ പ്രൈസ് കിട്ടിയ ആ സ്ത്രീ ലൈബീരിയയിലെ ലൈമാബോ, അവരുടെ ഇതിപ്പോ ഞാൻ വായിച്ചു,
പിന്നെ മലയാളത്തിൽ വരെ അതിന്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. മൈറ്റി ബി ഓ പവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഇംഗ്ലീഷ് വന്നിരിക്കുന്നത്. ആരോ കൂടെ ഹെൽപ്പ് ചെയ്ത് എഴുതിയാണ് സിനിമകൾ വന്നിട്ടുണ്ട്. ഇതൊന്ന് പഠിപ്പിച്ചാൽ എന്ത്, ആ സ്ത്രീ എഴുതിയിരിക്കുന്ന കണ്ടാൽ നമ്മൾ വായിച്ചു പോകും മനസ്സിൽ തട്ടുന്ന പോലെ. 10-ാം ക്ലാസ് 17 വയസ്സിൽ അവൾ ജയിച്ചപ്പോൾ ആ വീട്ടിൽ വളരെ ലോവർ മിഡിൽ ക്ലാസ് അച്ഛനും അമ്മയും 5-6 പിള്ളേരുണ്ട്. അവരടുത്തുള്ള എല്ലാവരെയും കൂടെ വിളിച്ച് ഒരു പാർട്ടി നടത്തുന്നു. ഈ കുട്ടി പാസ്, അപ്പൊ അവക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. അതിൽ ഒരു പെയർ ഷൂസ് അവരെടുത്തെടുത്ത് പറയുന്നുണ്ട്, ആരോ കൊണ്ട് കൊടുത്തത്, ഒരു ഡെക്സ്റ്റർ ഷൂസ് എന്നോ എന്തോ ഒരു പേര് പറഞ്ഞു. കുട്ടികളുടെ ഇടയിൽ ഒരു ഹരമായിരിക്കും. 14 വർഷങ്ങളാണ് ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ആഭ്യന്തര വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. 14 വർഷം 2003 വരെയുള്ള കഥയാണ് ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ അത്രയും കഴിയുന്ന, എന്നിട്ട് അതിനിടയ്ക്കൊരിക്കൽ പറയുന്നുണ്ട്, ഈ വീട് വിട്ട് ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ അന്വേഷിച്ചു വന്ന ഒരു സ്ത്രീയുടെ കാലിൽ ആ ഷൂസ് കിടക്കുന്നു. ആ എന്നിട്ട് ഇവർ പറയുന്നത്, വെളിയിൽ നിന്ന് വരുന്നവരെല്ലാം ചോദിക്കുന്നത്, പത്രക്കാരൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ അവരോടുള്ള പ്രതിപത്തി അങ്ങ് കുറയാണ്. ഓ, ഇവളെ ഇനി ഒരു ഹോട്ട് സ്റ്റോറി. പിന്നെ അവർ പറയുന്ന ഒരു വലിയ കാര്യം, അവസാനം എങ്ങനെയാണ് അവർക്ക് മുട്ടുകുത്തിക്കാൻ പറ്റിയത്? യു എൻ വിളിച്ചിരുത്തിയിട്ട് കൂടെ, ഖാനയിൽ വെച്ച് യു എൻ വിളിച്ചിരുത്തിയിട്ട് കൂടെ ഈ ഏകാധിപതി സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ അത് വായിച്ചപ്പം നമുക്ക് രക്തം ഇങ്ങനെ ഉറയുന്ന പോലെ തോന്നും. ഈ സ്ത്രീ ചെയ്തത്, ആ ആളുകൾ ഇവരെല്ലാം, ഇവർ 100-300 പെണ്ണുങ്ങളെയും കൊണ്ട് ഖാനയിൽ നടക്കുന്ന കുറേ ദിവസം ഒരു വെളിയിൽ കുത്തിയിരുന്നു, വെള്ള ഉടുപ്പ് വിട്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ചെന്ന് ഇവരെ വെളിയിൽ ഇറക്കാതെ ഖരാവോ ചെയ്തു. ഖരാവോ എന്നുള്ള വാക്ക് ഇവർക്ക് അറിഞ്ഞുകൂടാ. ജനാധി അവർ വളരെ സമാധാനപരമായ രീതിയിൽ മാത്രമേ സമരങ്ങൾ നടത്തൂ. എന്നിട്ട് അവസാനം വെളിയിലോട്ട് ഒരുത്തം വന്ന് ഇവരെ അങ്ങോട്ട്, ഒരു പട്ടാളക്കാരൻ വന്ന്, ഞാൻ അറസ്റ്റ് ചെയ്യും, ജനറൽ ലെയ്മോ എന്ന് പേരിട്ടിരിക്കുന്നോ, നിങ്ങളാണോ, നിങ്ങളെ ഇപ്പം അറസ്റ്റ് ചെയ്യും. അപ്പം അവർ ചോദിച്ചു, എന്തോന്ന്, നീതി ലംഘിച്ചതിന്, ന്യായം നിയമം ലംഘിച്ചതിന് എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ കഴിയും. അപ്പം അവരെ കൂടെ ഇരുന്ന മറ്റൊരു സ്ത്രീ നേതാവ് എഴുന്നേക്കും. എന്നിട്ട് അവർ പറയും, ഇന്നാ പിടിച്ചോ, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണമെന്നറിയോ, നിങ്ങളുടെ ജോലി ഞങ്ങൾ എളുപ്പമാക്കി തരാം. ഓരോ ഉടുപ്പായിട്ട് അവരെ ഊരാൻ തുടങ്ങും, ആദ്യം ശിരോവസ്ത്രം അഴിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്, ആഫ്രിക്ക കാപ്പിരികള നാടാണ്. അത് കാപ്പിരികള നാടൊന്നുമല്ല ലൈമ പറയുന്നതെന്ന് പറഞ്ഞാൽ. അവർ പറയുന്നത് അവിടുത്തെ നാട്ടിലെ പാരമ്പര്യമായിട്ടുള്ള അവരുടെ ഒരു ഒരു വലിയ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്, ഒരു സ്ത്രീ, വിവാഹിതയായിട്ടുള്ള അമ്മയായിട്ടുള്ളൊരു സ്ത്രീ പരസ്യമായിട്ടൊരു പുരുഷൻ്റെയോ ഒരു പുരുഷന്മാരുടെ കൂട്ടത്തിൻ്റെയോ മുമ്പിൽ നിന്നുകൊണ്ട് സ്വയം വിവസ്ത്രയായാൽ പിന്നെ ആ നാട് മുടിഞ്ഞു. എന്നുവെച്ചാൽ സ്ത്രീയുടെ യോനിയിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ രൂപത്തിൽ അവളവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തകർന്നു. നമ്മൾ പറയില്ലേ, പിന്നെ ഒന്നും പിന്നെ അവിടെ നിൽക്കില്ല. അപ്പോൾ അവസാനം ഈ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരുന്ന രാജ്യത്തിലെ ആളുകൾ ഓടി വന്ന് ഇവരെ കാലു പിടിക്കുന്നത് പോലെ, ലൈമാ അത് ചെയ്യല്ലേ ചെയ്യല്ലേ ചെയ്യല്ലേ, 2 ദിവസത്തിന് ഒപ്പിടും. ആ ഭരണാധികാരി ഇറങ്ങിപ്പോവും. പിന്നെ അയാളെ പിന്നെ എവിടെയൊക്കെ കൊണ്ടിട്ട് അറസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന്, അപ്പൊ എന്നിട്ട് പറയുന്ന, ഒരു കുട്ടി തന്നെ, മകൻ തന്നെ അഹങ്കാരമായിട്ട് കാണിച്ചാൽ, ഒരു അമ്മയെ വിഷമിപ്പിച്ച അവൾ ചെയ്യുന്നത്, ആദ്യം ഈ ബ്ലൗസോ ഷർട്ടോ അങ്ങോട്ട് ഊരിയിട്ട് അവർ പറയും, അവന് പാല് കൊടുത്ത് ആ മുലകൾ അവൾ കയ്യിലെടുത്ത് അതിനെ അടിക്കാൻ തുടങ്ങും. എന്താ നിനക്ക് പാല് തന്നതിന് ഇനി എനിക്ക് വേണ്ടടാ എന്ന് പറഞ്ഞ് നമ്മളിവിടെ നെഞ്ചത്തടിക്കുന്നില്ലേ, അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രൂപം. അതോടുകൂടി അവൻ അവൻ പിന്നെ ആണല്ല, അവനൊരു മനുഷ്യനല്ല, അവൻ്റെ വെരി എക്സിസ്റ്റൻസ് ആ ജന്മം കൊടുത്ത, അവന് ജീവൻ കൊടുത്ത, ആ മുലപ്പാൽ കൊടുത്ത അമ്മ നിഷേധിക്കുകയാണ്. ഇത് നമ്മളെ പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആ സമരമുറയിൽ കൂടെയാണ്, എന്നിട്ട് അവർ പറഞ്ഞു, ആണുങ്ങളോട് പറഞ്ഞു, ആണുങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്ത പിള്ളേർ മൊബൈൽ എടുത്ത്. അല്ല, സെൻകുമാർ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സെൻകുമാർ ആണെന്ന് തോന്നുന്നു, പോലീസ് മേധാവി ആയിരുന്നു പറഞ്ഞത്, ഏതെങ്കിലും 2 വെമ്പിള്ളര് പറയണ ശരി കാണിക്കട, അതോടുകൂടി പിന്നെ ആ വൈറലാക്കുന്ന പരിപാടി. പെൺകുട്ടികള് നല്ല മിടുക്കരാണ്, ഒളിച്ചിരുന്നതെടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞ അതില് അത് കാണിക്കപ്പെടുന്നവർക്ക് പോയി ആത്മഹത്യ ചെയ്യാം. അത് പുതിയ നല്ല മിടുക്കരാണ്, പക്ഷെ ഈ വന്ന വഴികള് ഇവിടെ വരെ എങ്ങനെ നമ്മൾ എത്തി എന്നുള്ളത് പുതിയ തലമുറ പഠിക്കണം. വലിയ വില കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് അനുഭവിക്കുമ്പം ആ വില നമുക്ക് മനസ്സിലായാലേ നമുക്ക് അതിനോടൊരു മതിപ്പുണ്ടാവും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകള് ഒരുപാട് സമരം, 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ജയിലിൽ പോയി, ജയിലിൽ പ്രസവിച്ചവരുണ്ട്,
ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടന്ന സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ, അപമാനവും ആക്ഷേപവും എല്ലാം ഏറ്റുവാങ്ങിയ സ്ത്രീകൾ, അവരെല്ലാം നടത്തിയ ഫൈറ്റിന്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇന്നത് അനുഭവിച്ചിട്ടില്ല. ഇല്ല, അവർക്ക് അത് കിട്ടിയിട്ടില്ല. പിന്നീട് കിട്ടിയവർക്ക് അതിന്റെ വില അറിയില്ല. നമ്മുടെ പോരാട്ടത്തിന്റെ ഫലവും മനസ്സിലാവണം. നമ്മുടെ പോരാട്ടത്തിന്റെ ഫലവും വരും തലമുറയ്ക്ക് കിട്ടുന്നത്. തീർച്ചയായും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ 101 പവൻ എന്റെ അച്ഛന് ശ്രീധരം കൊണ്ടുവന്നു, ഞാൻ ലംബോർഗിനി കാറും കൊണ്ടുവന്നു, അല്ലെങ്കിൽ പിന്നെ എസ്റ്റേറ്റ് കൊണ്ടുവന്നു, ഇതാണോ നമ്മൾ പറയാൻ പോണത്. മാത്രമല്ല ഈ രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ കാണുന്നൊരു കാഴ്ച, രാഷ്ട്രീയം എന്നുള്ളത് അത് അത്ര എല്ലാവർക്കും വരാനുള്ള ഇടമല്ല. എന്റെ കാര്യത്തിൽ വേറെ ജോലി ഇല്ലാത്ത ഒരു രാഷ്ട്രീയത്തിരിക്കുന്ന ഒരു മനോഭാവമുണ്ട്. ഞാൻ ആ ആറ്റിറ്റ്യൂഡ് ചില കുറേ ആളുകൾക്കുണ്ട്. എന്റെ ബലമായ വിശ്വാസം നമ്മുടെ പുതുതലമുറ പെൺകുട്ടികൾ ആൺകുട്ടികൾ വിശേഷിച്ച് പെൺകുട്ടികൾ രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടക്കണം. രാഷ്ട്രീയം എന്ന് ജനാധിപത്യത്തെ രാഷ്ട്രീയമാണ് ജനാധിപത്യത്തിന്റെ കാതൽ അപൂർണതയിൽ അത് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയത്തിൽ ചിലതെങ്കിൽ ഭൂരിപക്ഷം നേരത്തെ സൂചിപ്പിച്ചു ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ വിമർശിക്കുന്നത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എവിടെയെങ്കിലും എടുത്തിട്ടോ എന്ത് കണ്ടാലും നമ്മളൊരിടത്ത് ഒരു കുട പിടിച്ചാൽ അതേ കണ്ട് കുടയും പിടിച്ചു നടക്കുന്നു. പക്ഷെ നമ്മുടെ കഷ്ടപ്പാടുകൾ ഉറക്കം ഭക്ഷണം എല്ലാം മാറ്റി വെച്ചിട്ടാണ് പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആളുകൾ ധരിക്കുന്നത് ഇതൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു ഒരു പകല് ചിലപ്പം ഭക്ഷണം കഴിക്കാത്ത എത്രയോ പകല് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, നിരന്തരമായ തിരക്കിനിടയിൽ അത് അത് ഒരു നേരം ഭക്ഷണം മാറ്റി വയ്ക്കാൻ കഴിയാത്തവർ അതിനെ വിമർശിക്കും, നമ്മുടെ പ്രവർത്തനം വിമർശിക്കും. പക്ഷേ എങ്കിലും നമുക്കറിയാം ഈ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തും എന്നതുപോലെ രാഷ്ട്രീയത്തിലെ അപജയങ്ങൾ ചിലയിടത്തായി അങ്ങിങ്ങായി ഉണ്ട്. അതിനെ തിരുത്തണമെങ്കിൽ പുതിയ തലമുറ കൂടുതലായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം. അതെ, രാഷ്ട്രീയ അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്ന മോശം കാര്യമാണ്. ഏ അതിലൊന്നും പോകണ്ട, എന്റെ മകൾ രാഷ്ട്രീയക്കാരിയാകണ്ട, അല്ലെങ്കിൽ എന്റെ മകൾ ജനപ്രതിനിധിയാകണ്ട, അവൾക്ക് വേറെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൾ അങ്ങനെ പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു രീതി ഉണ്ടല്ലോ, അത് മാറിയേ പറ്റൂ. കാരണം നല്ല തീരുമാനിക്കുന്നത് കുടുംബം തന്നെയാണ്. അതെ, അവിടെ നിന്നാണ് അവള് തിരിച്ചറിയേണ്ടത്. കാരണം അവളുടെയും കൂടി പുതുതായിട്ടുള്ള അല്ലെ ഇന്നത്തെ ഈ തലമുറയിലെ പെൺകുട്ടികളുടെയും കൂടി ഉത്തരവാദിത്തമാണ് അവർക്ക് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒക്കെ എന്നത് അവരുടെ ജോലിയാണ്. അല്ലെ, അവരത് ചെയ്തേ പറ്റൂ. ചേച്ചി ഓർമ്മയുണ്ടോ, നമ്മളൊക്കെ കോളേജിൽ ചെല്ലുമ്പോഴേ സാധനം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് റാഗിങ് ഒരു പ്രധാനപ്പെട്ട സംഭവം, വിശേഷിച്ച് പ്രൊഫഷണൽ കോളേജിലെ. പക്ഷെ നമ്മളൊന്നും ആരും റാഗ് ചെയ്തിട്ടില്ല. രാഷ്ട്രീയ നേതാക്കന്മാരാ, ആരും റാഗ് ചെയ്തിട്ടില്ല. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായതുകൊണ്ട് അതൊരു അംഗീകാരമാണ് ഒരിക്കൽ പോലും. പിന്നെ അതുപോലെ തന്നെ ഏത് തെറ്റിനെതിരെ വിരൽ ചൂണ്ടാനുള്ള ധൈര്യം തന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ അയ്യോ വേണ്ട ഒതുങ്ങി പോകാം, ആരെ അറിയിക്കേണ്ട, ഇപ്പൊ തന്നെ ബസ്സിൽ സീറ്റ് നിഷേധിച്ച് എന്തെങ്കിലും വഴക്കണ്ട, നമ്മൾ ഏത് അനീതി എവിടെ കണ്ടാലും മനസ്സറിയാതെ അത് ഇടപെടേണ്ട, ചുമ്മാ വിവാദം ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും തെറ്റ് കണ്ട അറിയാതെ പറഞ്ഞു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. ഞാനാണ് സ്ത്രീ. ബിന്ദു മാഡം, ചെറുപ്പം തുടങ്ങി വീട്ടിൽ കേട്ടുവരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, അതിൽ നിന്ന് മാറി താല്പര്യം തോന്നിയിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ഒരു കൗതുകത്തിനെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ആശയത്തിനോ പ്രസ്ഥാനത്തിനോ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപഴകുന്നതിനോ പ്രതിബന്ധമുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു തരത്തിൽ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം, ഇതര പ്രസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും മാനവികമായി മനുഷ്യത്വരമായി ഇടപെടുകയും അതിനേക്കാൾ ഉപരി നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ ബോധവും ദേശാഭിമാന ബോധവും തന്നെയാണ് ആദ്യം അതിലേക്ക് ആകർഷിച്ചതെങ്കിലും പിന്നീട് ഓരോ കാര്യങ്ങളിലും നമ്മുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണല്ലോ സ്വാഭാവിക ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാകുമ്പോൾ അഭിപ്രായങ്ങൾ വ്യത്യസ്തം. ആ വ്യത്യസ്തതയ്ക്ക് ജനാധിപത്യപരമായി അവസരം തരുന്ന ചർച്ചകളിലൂടെ തീരുമാനങ്ങളിലെത്തുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കൽ പോലും അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ഇതായിട്ട് വന്നിട്ടില്ല. തീർച്ചയായും നമ്മൾ ഇത്രയും കാലം ഉറച്ചു വിശ്വസിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വർഷമൊന്നും ചിന്തിക്കേണ്ടായി വന്നിട്ടുണ്ടല്ലോ. അതൊരു പ്ലാറ്റ്ഫോം അതാണ്. പക്ഷേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വിഷയങ്ങളും നേരത്തെ സുജാചി ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസവും ഒരു നേരമോ ഒരു വാക്കോ നമ്മുടെ ഒരു ഇടപെടലോ ഒരാൾക്കെങ്കിലും ആശ്വാസമാവുകയാണെങ്കിൽ അതാണ് പൊതുപ്രവർത്തനം എന്ന് വിശ്വസിക്കുന്നത്. അതിന് കഴിയുന്നിടത്തോളം കാലം മറ്റൊരു പ്രശ്നമില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനവും നമ്മൾ സ്ത്രീ അവകാശങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ, കൂടുതലും സ്ത്രീ അവകാശങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു അന്തരം സംഭവിക്കുകയാണെങ്കിൽ, ചെറുതെങ്കിൽ ചെറുത് സംഭവിക്കുകയാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ എങ്ങനെയായിരിക്കും, എന്ത് ഘടകങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് ആദ്യം മൂടി വരുന്നത്? നമ്മുടെ പ്രസ്ഥാനത്തെ ബോധ്യപ്പെടുത്താൻ തന്നെ നമ്മൾ പറയും അതല്ല ശരി ഇത് തന്നെയാണെന്ന് പറയും. അപ്പൊ നമ്മൾ അതായത് ശരിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിർഭയമായി കമ്മിറ്റിയിൽ അഭിപ്രായം പറയുക തന്നെ ചെയ്യും. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നിർഭയമായി പറഞ്ഞ് ശീലിച്ച് വന്നിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, അഭിപ്രായങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം.
അഭിപ്രായം തുറന്നു പറഞ്ഞെങ്കില് നമുക്ക് അതിനാണ് സമിതി സമ്മേളിക്കുന്നത്. അതിനാണ് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുക. നമ്മൾ പറയുന്ന അഭിപ്രായം ചിലപ്പം എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു വരില്ല, പക്ഷെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ നിർഭയമായി നമ്മൾ പറയാം. സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്ത്രീകൾ പറയണം, പിന്നെ ആര് പറയും? നമ്മൾ പറയണം, നമ്മളെങ്കിലും പറയണം. 1848 ആദ്യമായിട്ട് ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ സ്ത്രീകളുടെ ഒരു സമ്മേളനം കൂടിയിട്ട് അവരാണ് അവിടെ സെനക്കൽ ഫോൾസിലോ മറ്റോ കൂടിയാന്നാണ് പറയുന്നത്. അതില് പറഞ്ഞതിൽ ഒരു കാര്യം അവർ എടുത്തു കാണിച്ച ഒരു കാര്യം, അന്ന് സ്ത്രീക്ക് വീടിന് പുറത്ത് ജോലിക്ക് പോകാം, ശമ്പളം വീട്ടിലെ പുരുഷന്മാർക്കാണ്. വോട്ടവകാശം ഇല്ല, സ്വത്തവകാശം ഇല്ല, ഒരവകാശം അവർക്കില്ല. അപ്പൊ അവര് എന്നിട്ട് അവര് ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ഒന്നും പറയാനുള്ളതില്ല, അവർ പറഞ്ഞ ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ്, ഞങ്ങളുടെ ചില തോന്നലുകൾ, ഞങ്ങളുടെ മനസ്സിൽ ആ ഉയർന്നേർന്ന് വരുന്ന ചില ചേതോ വികാരങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അതൊരു വലിയ മാഗ്നാകാട്ട പോലെ ഒരു വലിയൊരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഞ്ചന അതിൽ അവസാനം അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയാം, അതിന്റെ ഇടയില് ഗർഭം അലസിപ്പിക്കാനുള്ള, അന്നത്തെ ഗർഭം അലസിപ്പിക്കുന്ന രീതികളൊക്കെ വളരെ ക്രൂഡായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഗർഭധാരണം തടയുന്ന മാത്രമല്ല ഗർഭം അലസിപ്പിക്കാനുള്ള എന്ന് പറഞ്ഞ സ്ത്രീ നമ്മൾ കാണേണ്ടത്. ഇവിടെ വരെയുള്ള വളർച്ചയിൽ സ്ത്രീകളുടെ സംഭാവന വളരെ വലുതാണെന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ സ്ത്രീ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങള് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? പഠിക്കാൻ പോയല്ലാതെ ഇത് ഒന്നാം ക്ലാസ് തൊട്ട് അമ്മയാണ്, ദേവിയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കണക്ക് എത്ര നാര്യസ്തു പൂജ്യന്നെ ഇങ്ങനെയൊക്കെ നാല് ശ്ലോകം പഠിപ്പിച്ചതുകൊണ്ടായില്ല. ഈ പച്ച ആയിട്ടുള്ള ജീവിത കഥകൾ, ചരിത്രങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോഴാണ് അങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു. ചിന്തിക്കാൻ കഴിയുന്ന ഒരു മൃഗം മനുഷ്യനാണ് എന്നാളാണ് ഇതുവരെ കണ്ടുപിടിച്ച്. അല്ലാത്ത ജന്തുക്കളൊക്കെ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ വളരെ വളരെ കുറച്ചാണ്. അപ്പൊ ആ മനുഷ്യൻ ചിന്തിക്കുന്നത് അവന്റെ പകുതിയെ ഒന്നും ഇല്ലാത്ത ആക്കാനാണ്. അല്ല, അപ്പൊ അത് അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ള അവസരമില്ല. ഇപ്പൊ ആ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര കുട്ടികൾ വായിക്കും? ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇതൊക്കെ തേടി പിടിച്ച് വായിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല. അക്ഷര അറിഞ്ഞുകൂടാത്തവരുടെ സമൂഹത്തിൽ നിന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പോയത്. അത്ര വലുതായിട്ട് ഈ ചരിത്രമൊക്കെ തേടി പിടിച്ച കുട്ടികൾ എനിക്ക് തോന്നില്ല. പക്ഷെ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിരിക്കും, അവർക്കുണ്ട് കഴിവുണ്ട്. പക്ഷെ അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ പഠിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നടപടിയും കൂടെ ശരിക്കും പറഞ്ഞാൽ എങ്കിലേ സ്ത്രീക്ക് ഒരു അംഗീകാരം കിട്ടത്തുള്ളൂ. അതെ തന്നെ. നമ്മളിപ്പോ ചേച്ചി, നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതയുണ്ട്. 63% ജനസംഖ്യയുടെ 63% എന്ന് പറയുന്നത് 35 താഴെയുള്ള ചെറുപ്പക്കാരാണ്. അതിൽ നല്ല ചെറുപ്പക്കാരികളുണ്ട്. ആ ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ. അവരും ഇതിലേക്ക് കൂടുതൽ പ്രതീക്ഷയോടാണ് നമ്മൾ അവരെ കാണുന്നത്. അവരിലൂടെയാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അവരെ നമ്മളിതെല്ലാം പഠിപ്പിച്ചും അവര് സ്വയം പഠിച്ചും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സജ്ജരായി മുന്നോട്ട് വരണം. അവർക്ക് കുറ്റവും കുറവൊക്കെ ഉണ്ടാവാം, അവരെ തിരുത്തിയെടുക്കാൻ നമുക്ക്. പക്ഷെ അവരിൽ തന്നെയാണ് നമ്മൾ ഈ ചർച്ച കേൾക്കുന്നവരെങ്കിലും അതിനു വേണ്ടിയിട്ട് ചരിത്രമുണ്ട്, ആ ചരിത്രം നമ്മൾ അറിയേണ്ടതാണ് എന്ന് തിരിച്ചറിയുന്നതാണ് വിഷയം വന്നത്. അതായത് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരായി വരുന്നവര് അല്ലെങ്കിൽ പിന്നെ ഈ സമരങ്ങളിൽ പങ്കെടുക്കുന്നവർ, ജനപ്രതിനിധികളായിട്ടുള്ളത്, പാർട്ടി കമ്മിറ്റികളിൽ പോകുന്നവര് വരുന്നവര്, അവരുടെ എല്ലാം പരിമിതികളും കുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കി ഈ പുതിയ തലമുറ മുന്നോട്ട് വരണം. വേണ്ടേ, സമരത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ക്രിയാത്മകമായ ഇടപെടലുകൾ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ചരിത്രത്തിൽ അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാം നോക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ റഷ്യൻ സമരങ്ങളെ കുറിച്ച് പറഞ്ഞു, ചിപ്കോ ചിപ്കോ എന്ന് പറയുന്ന എൻവയൺമെന്റൽ സമരം, അതിലും സ്ത്രീകളാണ് മുന്നിട്ട് വന്ന് നിന്നതോടെ, അല്ലെങ്കിൽ നമ്മുടെ നിൽപ്പ് സമരങ്ങൾ, ഇത്തരത്തിൽ ക്രിയാത്മകമായി വേറെ രീതിയിൽ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ സമരങ്ങളെ കാണാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ജമില ചേച്ചി മുമ്പ് സൂചിപ്പിച്ച പോലെ ഇപ്പോ റഷ്യൻ വിപ്ലവത്തിലെ പോരാളികളായിട്ടുള്ള സ്ത്രീകൾ, ഇപ്പൊ ആ പോരാളികളായ സ്ത്രീകളുടെ പേരൊക്കെ നമ്മുടെ നാട്ടിൽ, ഇപ്പൊ സോയ അല്ലേ, അവരൊക്കെ ആ സമര അവരല്ലേ ഈ സമരത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന പഴയ സ്ത്രീകളായിരുന്നു. അപ്പോൾ ആ ആ സമരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വളരെ ആക്റ്റീവായ സ്ത്രീകളുണ്ടായിരുന്നു. വിയറ്റ്നാം സമരത്തിൽ പാടത്ത് പണിക്ക് പോകുന്ന സ്ത്രീയുടെ കയ്യിലും പിന്നെ തോക്കുണ്ടായിരുന്നു.
ആ സമരത്തിൽ അവളുടെ റോള് വളരെ വലുതായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം, ഇന്ത്യയിൽ നടത്തുള്ള എല്ലാ സമരങ്ങളും, പരിസ്ഥിതി സമരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചല്ലോ, തൊഴിലാളി സമരങ്ങൾ, കർഷക സമരങ്ങൾ, എല്ലായിടത്തും നോക്കി. ഇപ്പോൾ വടക്കൻ മലബാറിൽ നടന്ന കർഷക സമരത്തിലും തൊഴിലാളി സമരത്തിലും ആലപ്പുഴയിൽ നടന്ന സമരം പുന്നപ്രവേല സമരത്തിലും ഒക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, അതിലെല്ലാം സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. സമരങ്ങളുടെ മുൻനിരയിലെല്ലാം സ്ത്രീകളുണ്ടാവും. ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളും എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുന്നതിൽ അവളുടെ പങ്ക് വളരെ വളരെ വലുതാണ്. പക്ഷെ അത് ആ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. സ്ത്രീകളുടെ ഒരു റോള്, സ്ത്രീകൾ ഈ സമരങ്ങളെല്ലാം വഹിച്ചിട്ടുള്ള ആ പങ്കിനെ ശരിയായ രൂപത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. പക്ഷെ അവൾ എവിടെയും തോറ്റു കൊടുത്തിട്ടില്ല. എല്ലാ സമരങ്ങളിലും സ്ത്രീകൾ അവളുടെ റോള് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അപ്പം സുജാത മാഡം പറഞ്ഞ ആ സമരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് അയ്യങ്കാളെ നേതൃത്വം കൊടുത്ത കല്ലുമാല സമരം. ഇപ്പൊ അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. സ്ത്രീകളാണ് മുന്നിലേക്ക് വന്ന് അവരുടെ ആഭരണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവരാണ് സമരം ചെയ്തത്. അപ്പൊ ദളിത് സമൂഹത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഇപ്പം നമ്മുടെ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സമരങ്ങൾ നടന്നത് അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ നടന്നത്. പിന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സമരത്തിന്റെ വിജയത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ ആയിരുന്നു. ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം വിജയിച്ചത് ആരുടെ പങ്കാളിത്തം കൊണ്ടാണ്? സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടാണ്. അവരാണ് അതിന് നട്ടെല്ലായിട്ട് നിന്നത്. അദ്ദേഹത്തിന്റെ സിവിൽ ഡിസോബീഡിയൻസ് ആരാണ്? സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ശരിക്കും സ്ത്രീകളുടെ പങ്കാളിത്തം സമരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു സമരവും വിജയിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും എല്ലാം ഫലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷം കഴിഞ്ഞിട്ടും ഈ കാലഘട്ടത്തിലെല്ലാം ഈ പോരാട്ടങ്ങളെല്ലാം സ്ത്രീ മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ, അത് അവൾക്ക് യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ഇല്ല. സ്വാതന്ത്ര്യത്തിന്റെ സത്ഫലങ്ങൾ അനുഭവിക്കാൻ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പറ്റിയിട്ടുണ്ടോ? എഴുതാനും വായിക്കാനും അറിയാം. അല്ല അജിജി, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുണ്ട് ഇല്ലേ? ഉണ്ട്. പ്രസവ സമയത്ത് മരിക്കുന്ന അമ്മമാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലേ? ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ. വിദ്യാഭ്യാസ അവകാശം കാര്യത്തിൽ നമ്മൾ പറയിപ്പിക്കും, തീരുമാനമെടുക്കുന്നിടത്ത് നമ്മളില്ല. ബഡ്ജറ്റിന്റെ അലോക്കേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പുറയിപ്പോന്നു. അപ്പോ തുല്യ ജോലിക്ക് തുല്യ വേതനം ഇപ്പോഴും ഇല്ല. മിനിമം കൂലിക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ അടക്കം മിനിമം കൂലി ഇല്ലേ? അപ്പൊ അവിടെ നമ്മൾ പുറകെ നിൽക്കുന്നു. നമ്മളിങ്ങനെ ചവിട്ടി അരച്ചിട്ടേക്കാണ് സ്ത്രീ പുറകെ നിൽക്കുന്നു. അപ്പൊ ഈ സമരം ചെയ്യാൻ സ്ത്രീ മുമ്പിൽ ഉണ്ടാവണം. പക്ഷെ പതുക്കെ പതുക്കെ സ്ത്രീയെ മാറ്റി നിർത്തുന്നു. അവിടെയാണ് ഇനി നമ്മൾ കടന്നു വരണ്ടേ. അതിനുവേണ്ടി വീണ്ടും സമരം ചെയ്യേണ്ടി. സമരം കഴിഞ്ഞാൽ പെമ്പിളെ ഒരുമയെ നടന്നു, അതിന് ഒരു നൈരന്തര്യം ഇല്ലാതായി പോയി. 3 ദിവസത്തെ കാര്യം കഴിഞ്ഞപ്പോ അതെവിടെയോ അങ്ങ് പോയി. എന്തുകൊണ്ട് അന്ന് മുന്നോട്ട് എന്ത് ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്താണ് നടത്തിയത്? മെറ്റിക്കുലസ്, ഒരു 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 എവിടെയോ ഒരു പാളിച്ച ഇല്ലാതെ. നമ്മളെല്ലാം ഇങ്ങനെ ഒരു അവിശ്വസനീയമായ വിധം ഇത് എങ്ങനെ ഈ മലമടക്കിൽ ഇവർക്ക് സാധിച്ചു? അത് മലമടക്കാണ് ഒരു സ്ത്രീ കഴിയുന്ന തെളിയിച്ച് ചേച്ചിയത്. എല്ലാ സമരവും അങ്ങനെ വിജയിച്ചു കൊള്ളണമെന്നേ ഇല്ല. പരാജയത്തിൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും സ്ത്രീ മുന്നോട്ട് അവസാനിച്ചോ എന്നാണ് നമ്മുടെ. ജയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ സമരങ്ങളും ജയിക്കില്ല, തോറ്റേ വരൂ. ഇപ്പൊ എല്ലാ സമരം സമരമാണ്. അത് നമ്മുടെ മനസ്സിലുള്ള ഒരു വലിയ ഒരു വികാരം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. ഇതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, ഞങ്ങൾക്ക് മാറ്റം വേണം. എല്ലാ സമരങ്ങളും മാറ്റത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അനീതിക്കെതിരെ ശക്തമായി സമരം തന്നെ നമുക്ക് നടത്തണം. സമരം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തുന്നിടം വരെ സമരം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മളോട് കാണിക്കുന്ന അനീതിക്ക് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ. കഴിഞ്ഞ ദിവസവും നോർത്ത് ഇന്ത്യയിൽ എവിടെ വടക്കേ ഇന്ത്യയിൽ ഞാൻ വായിച്ചു, ഒരു ദളിതയ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ള കാരണത്താൽ ഒരു യുവാവിന്, ബാക്കി ദളിതനല്ലാത്തൊരു യുവാവിന് അയാളൊരു വലിയ കാര്യമാണ് ചെയ്തത്. വെടിവെച്ചങ്ങ് കൊന്നു. ഈ ഓണർ കില്ലിംഗ് കേരളത്തിലും നടക്കല്ലേ? ഇനി അതിലപ്പുറം ഒന്നും വേണ്ടല്ലോ. അതാണ് ഈ സ്കീം ചെയ്ത് കൊന്നു. സ്വാതന്ത്ര്യത്തിന് 70 വർഷം കഴിയുമ്പോഴും കാപ്പ് പഞ്ചായത്തും ഓണർ കില്ലിംഗും എല്ലാം നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയെന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ പതുക്കെ പതുക്കെ പുറകോട്ടാണ് പോകുന്നത്. ഇതിനോടെല്ലാം അങ്ങ് പൊരുത്തപ്പെട്ട് സ്ത്രീ പോകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളോട് ഈ അനീതിയല്ല
കാണിക്കുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല, നമ്മൾ നന്നായി പ്രതികരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമരമുറകളിൽ സ്ത്രീകൾ വളരെ സജീവ സാന്നിധ്യമായിരിക്കും. എന്നാൽ അതിനുശേഷം വരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുമ്പോഴോ അതിനുശേഷം വരുന്ന വിജയത്തിലേക്ക് എത്തുമ്പോഴോ അത് പങ്കുവയ്ക്കാനായിട്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരിക്കും. ഇങ്ങനെ സ്ത്രീകളെ അവിടെ നിന്ന് കാലാകാലങ്ങളെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അരികവരിക്കുന്നുള്ളത് വളരെ വ്യക്തമായി തെളിയുന്ന കാര്യമാണ്. നമ്മൾക്ക് വന്നിട്ടുള്ള എം എൽ എമാരുടെ കണക്ക് നോക്കുകയാണെങ്കിലും മന്ത്രിമാരുടെ കണക്ക് നോക്കുകയാണെങ്കിലും ഒക്കെ ഇത് വ്യക്തമാണ്. ഒരു സ്ത്രീ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവളിൽ അവളുടെ സംഘടന കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഞാനൊക്കെ എനിക്ക് അക്കാര്യത്തിലൊരു അവസരമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണല്ലോ. ഇപ്പോ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ആദ്യം സംവരണമായിരുന്നു. ആ സംവരണത്തിൽ പ്രസിഡന്റായി. എന്നെ ഏൽപ്പിച്ച ജോലി ജനങ്ങളുടെ സഹായത്തോടെ പാർട്ടിയുടെയൊക്കെ സഹായത്തോടെ നന്നായി ചെയ്തു എന്നൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കണം രണ്ടാമത് പിന്നെ ജനറൽ സീറ്റിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ പാർട്ടി തയ്യാറായി. അങ്ങനെ അവസരം കിട്ടുന്ന വളരെ ചുരുക്കം ആളുകൾക്ക്, വളരെ ചുരുക്കം ആളുകൾക്കായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം നോക്കും, നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ത്രീകളാണോ, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ, ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുമോ. ഒരു സ്ഥാനാർത്ഥി ആലോചിക്കുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം ആലോചിക്കാറുണ്ട്. അതിലെല്ലാ തലങ്ങളും ആലോചിച്ചിട്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ ആലോചിക്കുന്നത്. മാഡം, ഇതേ വിഷയത്തിൽ തന്നെ മാഡത്തിന്റെ വ്യൂ പോയിന്റ്സ് എന്തായിരിക്കും? ഇപ്പം എനിക്ക് നേരിട്ടൊരു അഭിപ്രായം അല്ലെങ്കിൽ അനുഭവം പറയാൻ ഇതിൽ അങ്ങനെയില്ല. പക്ഷെ എന്നാലും മാഡം പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് ഇത് സാധിക്കുമോ? എന്താണ് നമ്മൾ ഒരു സ്ത്രീയെ സ്ഥാനാർത്ഥി ആക്കുമ്പോൾ അവളൊരു ജനപ്രതിനിധി ആവുകയാണ്, അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ അവൾക്ക് ആ ഒരു അവസരം കൊടുക്കുന്നത്. അവളൊരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം? ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിവുള്ള ഒരാളായിരിക്കണം ജനപ്രതിനിധിയായിട്ട് വരേണ്ടത്. അപ്പോൾ അതിനുള്ള ഗുണഗണങ്ങൾ ഒരു സ്ത്രീക്കുണ്ടോ? അത് അവളുടെ ഇതിനു മുമ്പുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് സാധിക്കാൻ, അല്ലെങ്കിൽ അത് അത്തരം ഒരു കഴിവ് തനിക്കുണ്ട് എന്ന് തെളിയിക്കാൻ ആ സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതിനെ ഒരു ഘടകമായിട്ട് എടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ലാതെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ വേറെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഈ മാനദണ്ഡത്തിന് ഈ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവകാശത്തിന് വേണ്ടി നിൽക്കാനും സാധിക്കുന്ന ഒരു പ്രവർത്തന പാരമ്പര്യം ആ സ്ത്രീക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ജില്ലാ പഞ്ചായത്തിലെ പാർലമെന്റ് എന്നേക്കാൾ സമർത്ഥരായ ഒരുപാട് സ്ത്രീകൾ ഈ രംഗത്തൊക്കെ വരാൻ അർഹരായി ഈ സമൂഹത്തിലുണ്ട് എന്ന തിരിച്ചറിവ് എനിക്കും ഉണ്ടാവണം. അതെ, നമുക്കേ അവസരം കിട്ടിയിട്ടുള്ളൂ. അവസരം കിട്ടാത്ത ഒരുപാട് പേര്, അപൂർവമായിട്ടാണ് അവസരം കിട്ടുന്നത്. ഈ കിട്ടുന്ന അവസരം ജനങ്ങൾക്ക് വേണ്ടി നന്നായി വിനിയോഗിക്കാനും തയ്യാറാണ്. അഴിവ് നടത്താതെ, സ്വജനപക്ഷപാതം കാണിക്കാതെ, സത്യസന്ധമായി ജനങ്ങളോടൊപ്പം നിന്ന് നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുത്ത് വരുന്ന ഏത് ജനപ്രതിനിധിയും തയ്യാറാകണമെന്ന് അഭിപ്രായമാണ്. ഞാനാണ് സ്ത്രീയിൽ നമുക്കെടുക്കാം ഒരു ചെറിയ ഇടവേള. സമൂഹത്തിൽ നമ്മൾ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ പോലും അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരമില്ല. കോളേജിൽ പ്രതികരിക്കണമെന്നുണ്ടാവും, ഇന്റേണൽസ് ഉൾപ്പെടെ. വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ ആളുകളെല്ലാം ശബ്ദിക്കുന്നുണ്ടല്ലോ, രാഷ്ട്രീയമാണോ വലിയ കുഴപ്പം, ക്യാമ്പസുകളിൽ കുഴപ്പമുണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ക്യാമ്പസുകളിലെ മോശപ്പെട്ട പ്രവണതയെ നമ്മൾ എതിർക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയം വളരെ അത്യാവശ്യം തന്നെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ തെറ്റുകളെ തിരുത്താൻ അതത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം എന്ന് അതിന്റെ അർത്ഥം എലിയെ പേടിച്ച് ഇല്ലെന്ന് ചൊടുന്ന കണക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിട്ട് ക്യാമ്പസുകൾ പോയാൽ ഈ മാനേജ്മെന്റുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ വർഷങ്ങളോളം സമരം ചെയ്താണ് വിദ്യാർത്ഥി അവകാശം നേടിയെടുത്തത്. ശരിക്കും പ്രീഡിഗ്രി ബോർഡ് പൊളിറ്റിക്കൽ സമരമാണ് എന്റെ ഒക്കെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമരം. ശരിക്കും നമുക്കതൊക്കെ ഇപ്പോഴും ആ സമരം ഓർക്കുമ്പോൾ വലിയ ആവേശമാണ് തരുന്നത്. കാരണം ശരിക്കും അത്തരം സമരങ്ങളിലൂടെയും മറ്റ് ഇടപെടലുകളിലൂടെ എല്ലാം നമ്മളെ പോലെയൊക്കെ ഉള്ള തല്ലിന്റെ അവസാനമാണ്. കൊണ്ട വെയിലിന്റെ സാധാരണ നമ്മൾ പറയാം, അച്ഛൻ കൊണ്ട വെയിലിന്റെ തണലാണ് മക്കൾ അനുഭവിക്കുന്നത്, അമ്മയുടെ കഷ്ടപ്പാടാണ് മക്കളെ ജീവിത സുരക്ഷ. അതുപോലെ നമ്മള് അത് ആ അച്ഛനെന്ന നിലയിലും അമ്മ എന്ന നിലയിലും കൊള്ളുന്നത്, കൂടാതെ പ്ലസ് പൊതുപ്രവർത്തകർ എന്നതിൽ അതിനേക്കാളേറെ സംഭവിച്ചുണ്ട്. എനിക്ക് പുതിയ കുട്ടികളോട് പറയാനുള്ള, ഇപ്പൊ ഇത് അത്ര സുഖകരമായ ജോലിയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം. നല്ല പോലെ സ്ട്രഗിൾ ചെയ്യേണ്ടത് തന്നെയാണ്, അത് കാരണം എല്ലാം നല്ല സ്ട്രെയിൻ തന്നെയാണ്. പക്ഷെ അത് ഞാനങ്ങൾക്ക് എന്തിനാണ്, അത് നമ്മൾ എന്തിനാണ് അനുഭവിക്കുന്നത്? ഏതെങ്കിലും ഒരാളെ സഹായിക്കാൻ നമ്മളൊരു കാര്യം ചെയ്താൽ
അവന് തിരിച്ച് നമുക്ക് കിട്ടുന്ന പണമല്ല നമ്മുടെ മൂല്യം, മറിച്ച് അവരുടെ മുഖത്ത് കാണുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ, അത് നമ്മുടെ സംതൃപ്തിയാണ്. പൊതുപ്രവർത്തക ആവണം എന്ന് തീരുമാനിച്ച നിമിഷം മുതൽ നമ്മളുടെ പേഴ്സണൽ ചോയ്സുകളിൽ നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒട്ടനവധി സാക്രിഫൈസുകളുടെ ലിസ്റ്റുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യപ്പെടുന്നു? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അയ്യോ അത് വേണ്ടെന്ന് വെക്കേണ്ടിയിരുന്നില്ല? ഒരിക്കലും അത് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് നമ്മൾ സ്വയം തീരുമാനിച്ചെടുത്തത് തന്നെയാണ്. അതായത് രാഷ്ട്രീയ പ്രവർത്തകയാകുക എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നു. ആ തീരുമാനം എടുത്ത തീരുമാനം ശരി തന്നെയായിരുന്നു. അതിനിടയിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തരണം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ വീട്ടിലെല്ലാവരോടെ പോകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പോകാം. അപ്പോൾ എൻ്റെ മോളടുക്ക, ഇപ്പോൾ ഹസ്ബൻഡ് മോളടുക്ക പോയേക്കാം, എനിക്ക് പക്ഷേ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെങ്ങന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ കേന്ദ്രീകരിക്കേണ്ടതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നൊരു അവസരത്തിൽ പോകും. പക്ഷേ ചിലതൊക്കെ നമ്മൾ ചിലതൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണണം, അന്നേരം നമുക്കത് കാണാൻ പറ്റത്തില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ആഘോഷം, എല്ലാവരോടും ഒരുമിച്ച് കൂടുന്ന ചില ആഘോഷ പരിപാടികൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റാതെ വരും. അത്തരം അന്നേരമൊക്കെ നമുക്ക് ചെറിയ പ്രയാസമല്ലോ, അവരെല്ലാം കൂടുന്നിടത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അപ്പോൾ നമ്മൾ മറുഭാഗം ചിന്തിക്കും, അതിനേക്കാൾ എത്രയോ വലിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഈ ഒരു തീരുമാനമെടുത്തതിൽ തോന്നിയിട്ടില്ല. മാഡം അല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലും പരിപാടികളിലും ഒത്തുചേരലിലും പലപ്പോഴും നമ്മൾ മുഴുവൻ സമയ പ്രവർത്തകരായതിനു ശേഷം പോകാൻ കഴിയത്തില്ല വിഷമം തോന്നുമെങ്കിലും അവിടെ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ ഒരുപാട് കുടുംബങ്ങളിൽ അംഗമായി നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടത് എനിക്ക് ഒരുപാട് സങ്കടം. എൻ്റെ കുഞ്ഞൊരിക്കൽ പനി പിടിച്ച് ആശുപത്രി കിടന്നു. ഞാൻ അന്ന് ഡൽഹിയിലാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ അറിയിച്ചില്ല, കാരണം ഞാൻ ടെൻഷൻ അടിച്ച് പോകുന്നു എന്ന് വെച്ചാൽ. അവസാനം വന്ന് എൻ്റെ മോനെ കണ്ടപ്പോൾ അവസാനം 3-ാമത്തെ ദിവസം ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, നീ വാ മോന് ചെറിയ ചൂടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി, ചെറിയ ചൂടുണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായി. എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്നറിയില്ല. എത്തിയപ്പോഴറിയത് കുഞ്ഞു ഹോസ്പിറ്റലാണ്. ആ കുഞ്ഞിനെ ചെന്ന് കണ്ട നിമിഷം ഞാൻ വെച്ചു, ഒരമ്മ എൻ്റെയൊക്കെ അമ്മ ഒരടുത്തുനിന്ന് മാറാതെ ഉണരുന്നതിന് മുമ്പേ ഉണർത്താൻ കൂടിയിരുന്ന്, ഉറങ്ങിയതിന് ശേഷം ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരമ്മ എല്ലാത്തിനും പഠിത്തത്തിന് അവസാനം വരെ ഒപ്പം ഇരുന്ന അമ്മയുടെ മകളായിട്ട് ജീവിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്ന് രാഷ്ട്രീയമൊക്കെ നിർത്താം എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു. പക്ഷേ അത് ആ ദുഃഖം കഴിഞ്ഞ് കുഞ്ഞിന് സുഖമായപ്പോൾ ആ വിഷമം അങ്ങ് മാറി. എങ്കിലും അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചിലതുണ്ട് നമുക്ക് ഈ തിരക്കൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വിഷുക്കണി ഒരുക്കും, ഓണത്തിന് അത്തപ്പൂടും, തിരക്കെല്ലാം ഉണ്ടെങ്കിലും അത് ഞാൻ ചെയ്യും. എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായി വിഷുവിന് പടയനോട്ട ക്ഷേത്രത്തിലെ. ഈ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും അവിടെ ഓടിയെത്തും. എനിക്ക് ആ കാള നമ്മുടെ കാളയും കുതിരയല്ല, കാടുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം ഇതൊക്കെ നമ്മൾ കളയാതെ നോക്കും. കാരണം തിരക്കുകൾക്കിടയിൽ നമ്മളിതെല്ലാം കാണും. അത്യാവശ്യം നല്ല ഇറങ്ങുന്ന എല്ലാ നല്ല സിനിമകളും കാണാനും സമയം കണ്ടെത്തും. അതൊക്കെ ഇപ്പൊ ഈ ബിന്ദു ചേച്ചി പറഞ്ഞ ഒരു ആർദ്രത ഉണ്ടല്ലോ, ഈ ആർദ്രത നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോട് മാത്രമല്ല തോന്നുന്നത്, എല്ലാവരോടും സമൂഹത്തിനോടും തോന്നും. ആ സമൂഹത്തിനോടും കൂടി തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീക്ക് കൂടുതലായിട്ട് ഇതിൽ മാറ്റമുണ്ടാക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഭർത്താവും ഇതേപോലെ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പം ഇപ്പം ബിന്ദുജി പറഞ്ഞതുപോലെ ഞാനും കൂടി ഇങ്ങനെ എന്താ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മോളുടെ കാര്യം, ആറാം ക്ലാസ്സിലേക്ക് പോകുന്നു, അപ്പോൾ ഇനി കുറച്ചുകൂടി ശ്രദ്ധ അവൾക്ക് വേണ്ടേ, അപ്പോൾ ഇതൊന്ന് മതിയാക്കാമോ അല്ലെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാമോ. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്കറിയാം അങ്ങനെ വീടിനകത്ത് കയറി അല്ലെങ്കിൽ ഇത് കുറച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. നമുക്കതിലൊരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സംതൃപ്തി ബാക്കി സ്ത്രീകൾ കൂടെ അനുഭവിക്കാൻ, അല്ലെങ്കിൽ അത് എന്താണ് ആ സംതൃപ്തി എന്താണ് എന്ന് ഈ സമൂഹത്തിലെ സ്ത്രീകൾക്ക് മനസ്സിലാകുമ്പോഴേ അവരുടെ പങ്കാളിത്ത സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിനവർ ഇടപെട്ടാലേ അറിയത്തുള്ളൂ. വീട്ടിലിരുന്നോണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തുമണി ഇടപെട്ട് നോക്കണം, അപ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ അത് എന്ത് വലുതാണ് എന്നുള്ളത്. ജമീല മാഡത്തിലേക്ക് എത്തുമ്പോൾ, മാധ്യമങ്ങൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു റീച്ച് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. കൺവെൻഷണൽ മീഡിയ ആണെങ്കിലും അതെ, പുതിയ കാല മീഡിയകളാണെങ്കിലും അതെ, അതിനെ തുടർന്ന് നിരന്തരമായി പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയരാകുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രവർത്തകയുടെ ജീവിതം നമ്മൾ സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം പറഞ്ഞ കാര്യം, ഈ ഓരോ സ്റ്റോറീസ് ഇങ്ങനെ കിട്ടുമ്പോൾ, ലീഡ്സ് കിട്ടുമ്പോൾ അതിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമെങ്കിലും കുറച്ച് അടുത്ത സ്റ്റോറി കിട്ടുമ്പോൾ പെട്ടെന്ന് ഇത് അങ്ങ് മാറ്റി അതിൽ അവർക്ക് അതിലൊരു നൈരന്തര്യം ഇല്ല. ഒരു ഇഷ്യൂ
ഇങ്ങനെ അങ്ങനെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതിൽ അതെങ്ങനെ പോകുന്നു എന്നൊക്കെ നോക്കി അത് മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ ഒരു നൈരം തരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടു. അതുകൊണ്ട് മാധ്യമങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. പിന്നെ പബ്ലിക് സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ പൊതുരംഗത്ത് നിൽക്കുന്നവരല്ലേ എല്ലാവരും കാണുന്നത്. അപ്പം അതുകൊണ്ടത് വരും. സിനിമാ താരങ്ങൾക്കില്ലേ കാര്യം, എപ്പോഴും ആളുകൾ കാണുകയാണ്. ഒരു നമ്മൾ എത്ര വിചാരിക്കുന്നോ എത്ര പേര് നമ്മളെ കാണുന്നെന്ന് വിചാരിക്കുന്നോ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പത്തരട്ടി ആളുകൾ നമ്മളെ കാണുകയും ശ്രദ്ധിക്കുകയും നമ്മുടെയൊക്കെ സ്വഭാവ വൈചിത്ര്യങ്ങളും സ്വഭാവ വിശേഷങ്ങളും വരെ ചർച്ച ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതെന്നും അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം അതിലൊന്നും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയല്ല, പബ്ലിക് സ്ക്രൂട്ടണിക്ക് വേണ്ടിയല്ല, പൊതുജനങ്ങളുടെ മധ്യത്തിൽ എന്നെപ്പറ്റി എന്തെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെ ഒരുപാട് ഒരുപാട് സ്ക്രൂട്ടണി ചെയ്യുന്നു. ഞാൻ 5 വർഷം നിയമസഭയിലുണ്ടായിരുന്നപ്പോഴെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചിരിക്കാത്ത പല ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് നിശിതമായിട്ടുള്ള വിമർശനവും ഇകഴ്ത്തലും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ ആദ്യത്തെ പ്രസംഗം തൊട്ട് ഈ മുലക്കരം പറഞ്ഞ കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പൊ കേരളത്തിലെ സ്ത്രീകൾ നമ്മൾ ഇത്രത്തോളം ഉള്ളവരുടെ അഭിമാനം ഇല്ലാത്തവരുടെ, അതെ, അപ്പൊ എനിക്ക് റെവലേഷനാണ്. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണ് ജീവിതം സ്ത്രീകൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഇവിടെ ആരോ ബിന്ദു പറ്റി പറഞ്ഞില്ലേ, നമുക്കൊരു സമാധാനം കിട്ടും പൊതുരംഗത്ത് നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം കുട്ടിയിലേ തൊട്ട് അച്ഛനും ഭർത്താവും ഒക്കെ രാഷ്ട്രീയമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നതും അതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്നതും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും ഒക്കെ കണ്ടു വളർന്നാണ്. ബാങ്കിലിരുന്നപ്പോഴും ഞാൻ ഈ കാര്യങ്ങൾക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എം എൽ എ ആയിട്ട് ജയിച്ചു വന്ന അന്ന് തൊട്ടുള്ള 2011 തൊട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സമാധാനം ഉണ്ടാകുകയല്ല ചെയ്യുന്നത്, പൊതുരംഗത്ത് അല്ല, പൊതുരംഗത്ത് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുന്നവരും നമ്മുടെ മനസ്സിൽ അസമാധാനം നിറയാണ്. നമുക്കിപ്പോ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മകളുടെ പിറന്നാളിന് ഒരു പട്ടുപാവട വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പായസം വെച്ചു കൊടുക്കണം. ജീവിതത്തിൽ പായസം പോയിട്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ ഇല്ലാത്തവർ ഇപ്പോഴും ഉണ്ട്. തലയിൽ കൂടെ ചോർന്ന് വീഴുന്നവരിപ്പോഴും ഉണ്ട്. ചോരാൻ ഒരിടവും ഇല്ലാത്തവരുണ്ട്. ഇതെല്ലാം നിഷേധിക്കും. ഈ രാജ്യത്തുള്ള എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ ചെയ്തു കൊടുക്കാൻ നിയുക്തരായിട്ടുള്ള ആളുകള് ശമ്പളവും കൊടുത്ത് ഒരാളിനെ റിക്രൂട്ട് ചെയ്ത് ചുമതലപ്പെടുത്തി ഇരുത്തിയാൽ ജനാധിപത്യ രാജ്യത്തിൽ സേവനാവകാശ നിയമവും വിവരാവകാശ നിയമവും ഒക്കെ പാസാക്കി അങ്ങ് കൊടുത്താൽ ഇതെല്ലാം കാവൽ നായ്ക്കളായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ നടക്കുമെന്ന് വിചാരിക്കരുത്. അവിടെയാണ് പൊതുപ്രവർത്തകം വരുന്നത്. അവകാശങ്ങൾ എത്ര വേണമെങ്കിലും നിമിഷം തോറും അത് ധംസിക്കപ്പെടുകയാണ്. സ്ത്രീകളുടേത് ഉൾപ്പെടെ സ്ത്രീകളുടേതാണ് അതിനുദാഹരണം. ഈ ആഭരണവും ഇട്ട് പൊലിപ്പിച്ച് വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് പെണിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കാണുന്നു, കല്ല് പെണ്ണ് കാണാൻ വരുന്നവൻ കക്കൂസിലെ പോട്ടിപാത്രത്തിൻ്റെ ഭംഗിയെ പറ്റിയാണ് കമൻ്റ് ചെയ്യുന്നത്. ആ വീട്ടിലെ കമ്മോട് ഇരിക്കുമ്പോൾ നല്ല സുഖം, പെണ്ണ് കാണാൻ വരുന്നവൻ, അതുകൊണ്ട് ആ പെണ്ണിനെ മതി. ഇതിൽ പരമൊക്കെ നമ്മളെയൊക്കെ അപമാനിക്കാൻ വേണ്ടി ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ സജീവമായ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. നമസ്കാരം.